നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതെന്താ പെണ്ണ് കാണാൻ വന്ന് നിൽക്കുന്നത് പോലെ? ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ആദ്യം ആ ഷെൽഫിലെ ഫയൽ എല്ലാം അടുക്കി വെക്കി. ശരി മാഡം. ഇവിടെ നിനക്കങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചിലപ്പോ തോക്കേണ്ടി വരും, ചായ റെഡിയാക്കി തരേണ്ടി വരും, ടേബിളെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ നീ ബികോം ആണെന്നല്ലേ പറഞ്ഞത്? അത്യാവശ്യം കണക്കുകളൊക്കെ നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്താ നിന്റെ നാവ് പൊങ്ങില്ലേ? മനസ്സിലായി മാഡം. ഞാൻ പറയുന്നത് കേട്ട് അടങ്ങി ഒതുങ്ങി നിന്ന നിനക്ക് കൊള്ളാം. എനിക്കൊരു ഇഷ്ടക്കേട് തോന്നിയ ആ നിമിഷം ഞാൻ നിന്നെ പിരിച്ചുവിടും. മനസ്സിലായോ? മനസ്സിലായി മാഡം. പിന്നെ നിന്റെ ശമ്പളത്തിന്റെ കാര്യം, അത് നിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പ ഞാൻ നിശ്ചയിക്കും. സമ്മതമാണോ? സമ്മതമാണ് മാഡം. ഐശ്വര്യം, എനിക്ക് കുഞ്ഞിനെ ശരിക്കും അറിയാവുന്ന ആളാ. ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടുള്ള ആളല്ല, പക്ഷെ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാ. ഐശ്വര്യ, കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുട്ടിയോട് പെരുമാറണം. എനിക്കിപ്പോ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ. അത് ഇഷ്ടമായില്ലെങ്കി ഇവിടെ പൊക്കോട്ടെ. അരുൺ റെക്കമെൻഡ് ചെയ്തത് കൊണ്ടും പിന്നെ കുറച്ച് സിമ്പതിയുടെ പേരിലുമാ ഈ ജാസ്മിനെ ഇവിടെ ഞാൻ ജോലിക്കെടുത്തത്. ഇവളോട് അരുണിന്റെ സിമ്പതി ഇനിയും കൂടിയാ. ആ നിമിഷം ഇവള് പുറത്താവും. ഇങ്ങനെ നിന്നാ പറ്റില്ല, ഇവിടെയെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കണം. ശരി മാഡം. അല്ല, അരുൺ പോവാണോ? നിക്ക് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നീ എന്താ വിഷമിച്ച പോലെ നോക്കി നിൽക്കുന്നേ? ആ പോയതേ എന്റെ ഹസ്ബൻഡാ. അപ്പൊ നോക്കാനേ ഞാൻ തന്നെ ധാരാളം. മനസ്സിലായോ? ആലോചിച്ച് നിൽക്കാതെ പോയി ജോലി എന്താന്ന് വെച്ചാ ചെയ്. ശരി മാഡം. ആണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാ, തുടക്കത്തില് വിരട്ടി നിർത്തിയില്ലെങ്കി പുതിയ പെമ്പിള്ളേരെ കണ്ട മനസ്സ് പിടിവിടും. അത് സൂക്ഷിക്കേണ്ടത് നമ്മള് സ്ത്രീകളാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.